SFI പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരുന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് തുറന്നു. 2-3 വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകളാണ് തുടങ്ങുന്നത്. 4-ാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷകളും തുടരും. 1-ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ബുധനാഴ്ച ആരംഭിക്കും. കോളേജ് വീണ്ടും തുറക്കുന്നതിന് മുന്നോടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കൌൺസിലിംഗ് നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി കോളേജ് പ്രിൻസിപ്പൽ എം കെ ജലജ പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 10-നാണ് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് സംഘം 4-ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിൽ അറസ്റ്റിലായ 6 പ്രതികൾ പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലാണ്. പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പങ്കെടുത്ത ഒരു മീറ്റിംഗിന്റെ തീരുമാനമനുസരിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നത്. അപ്പോൾ ആ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിട്ട് നമ്മൾ ഒരു പി ടി എ മീറ്റിംഗ്, ഉടനെ തന്നെ നമുക്കൊരു ഓഫ്ലൈൻ മോഡൽ പി ടി എ മീറ്റിംഗ് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓൺലൈനായിട്ട് പി ടി എ മീറ്റിംഗ് ശനിയാഴ്ച തന്നെ കൂടി, അതുപോലെ കുട്ടികൾക്കും പേരൻസിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10-ാം തീയതി ഉണ്ടായ ദാരുണമായ സംഭവത്തെ പറ്റിയുള്ള കൂടുതൽ ഡിസ്കഷൻസോ വാഗ്വാദങ്ങളോ ഒന്നും ക്യാമ്പസിൽ ഉണ്ടാവരുത് എന്ന രീതിയിൽ.